നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ സിനിമാ മേഖലയിൽ, അതായത് മലയാള സിനിമാ മേഖലയിൽ തന്നെ വലിയൊരു നാണക്കേടിലേക്ക് അമ്മ സംഘടന എത്തി നിൽക്കുന്നു എന്ന് തന്നെ പറയണം. ഓരോ ദിവസവും ഓരോ നടിമാർ, അതായത് യുവ നടിമാർ അടക്കം ഒരു വർഷങ്ങളോളം എക്സ്പീരിയൻസ് ഉള്ള സിനിമയിൽ അഭിനയിച്ച നടിമാരടക്കം വെളിപ്പെടുത്തലുകൾ നടക്കുമ്പോൾ മൊത്തത്തിൽ CPMനെ തന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നത്തിലേക്ക് എത്തുന്നു. അതായത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പിണറായി വിജയൻ അധികാരത്തിലെത്തിയത് മുതൽ CPM നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സ്വർണ്ണക്കടത്ത് വരുന്നു, അതിനുശേഷം തട്ടിപ്പുകൾ, ഓരോ വെട്ടിപ്പുകൾ വരുന്നു, പ്രളയ ഫണ്ടുകൾ മുക്കുന്നു, അങ്ങനെയൊക്കെ ഓരോ പരാതികൾ CPMലേക്ക് വരുമ്പോഴും ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരാവകാശ കമ്മീഷൻ കത്തിരിക വയ്ക്കാൻ പറഞ്ഞതിൽ കൂടുതൽ പേജുകൾ അവർ കത്തിരിക വെച്ച് പാർട്ടിയിലുള്ള നേതാക്കളെ, അതായത് ഗണേഷ് കുമാറിനെയും അതുപോലെ തന്നെ മുകേഷിനെയും അടക്കം, രഞ്ജിത്തിനെയും അടക്കം രക്ഷപ്പെടുത്തുന്ന രീതിയിലേക്ക്, CPMന് ഇഷ്ടക്കാരായിട്ടുള്ള നേതാക്കളെ എല്ലാം രക്ഷപ്പെടുത്തുന്ന തരത്തിലേക്ക് പിണറായി വിജയനും സതി ചെറിയാനും എത്തി നിൽക്കുന്നു എന്ന് വേണം പറയാൻ. സതി ചെറിയാനെ സംബന്ധിച്ചിടത്തോളം ഭരണഘടന സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റൊരു വ്യക്തിയാണ്. ഭരണഘടനയിൽ ഒരു തരത്തിലുമുള്ള ഒരു വാല്യൂ കൽപ്പിക്കാത്ത ഒരു മനുഷ്യനാണ് സതി ചെറിയാൻ എന്നതിൽ യാതൊരു സംശയമില്ല. മന്ത്രി കസേരയ്ക്ക് വേണ്ടി മാത്രം ഭരണഘടന തുറന്നു വെച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് അതിൽ തൊട്ട ഒരു വ്യക്തിയാണ്. പക്ഷെ അതിനുശേഷം മന്ത്രി കസേരയിൽ എത്തിയതിനു ശേഷം പിന്നെ ഭരണഘടനയെ അനുസരിച്ചുള്ള ഒരു സമീപനമല്ല ഉണ്ടായിരുന്നത്. നമുക്ക് ഇവിടേക്ക് നോക്കുമ്പോൾ, ഈ ഹേമ കമ്മിറ്റി എടുക്കുമ്പോൾ, രാഷ്ട്രീയപരമായി നോക്കുമ്പോൾ ഇനി വരുന്നത് രണ്ട് തെരഞ്ഞെടുപ്പുകളാണ്. ഒന്ന് പാലക്കാട്, ഒന്ന് വയനാട്. ഇത് എങ്ങനെയായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്? രാഷ്ട്രീയപരമായി നോക്കുമ്പോഴത്തേക്ക് ഈ റിപ്പോർട്ട് എല്ലാ തരത്തിലും ബാധിക്കുന്നുണ്ട്. സ്ത്രീകളുടെ പ്രശ്നങ്ങളെ സിനിമാ മേഖലയിൽ മാത്രമല്ല ശരിക്കും ഉള്ളത്, ശരിക്കും സർക്കാർ സർവീസിലും എല്ലാ മേഖലകളിലും ഈ സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും പുറം ലോകം അറിയപ്പെടുന്നില്ല. ഇപ്പൊ ഈ ഹേമ കമ്മിറ്റി പോലും ചർച്ച ചെയ്ത് ഇപ്പൊ മാധ്യമങ്ങളിൽ എവിടെ നോക്കിയിരുന്നു, മാധ്യമങ്ങളെന്ന് മാത്രമല്ല എവിടെ നോക്കിയിരുന്നാലും ഇപ്പൊ ഹേമ കമ്മിറ്റി കുറിച്ച് പറയുകയാണ്. റിപ്പോർട്ട് വന്നപ്പോഴത്തേക്ക് മുക്കിലും മൂലയിൽ രാഷ്ട്രീയപരമായി വരുമ്പോഴത്തേക്ക് എല്ലാ രാഷ്ട്രീയ രാഷ്ട്രീയക്കാർക്ക് ഇതുമായിട്ട് ബന്ധമുണ്ട്. പക്ഷേ ശരിക്കും ഇത് ഇതിൽ മാത്രം ഒതുങ്ങേണ്ടതാണ്, അതായത് സിനിമാ മേഖലയിൽ മാത്രം നിൽക്കേണ്ടതാണോ ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത്? അല്ല, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഒരു ആവശ്യം തന്നെ ഇല്ലായിരുന്നു എന്നൊരു തോന്നലുണ്ട്. കാരണം 2017 സംസ്ഥാനത്തെ സാംസ്കാരിക മന്ത്രിയായിരുന്ന AK ബാലൻ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, സിനിമാ മേഖലയിലേക്ക് ഒരു നിയമം കൊണ്ടുവരുന്നു. അന്ന് മുതലേ, അതായത് വർഷങ്ങളോളമായിട്ട് അച്യുതാനന്ദൻ ഭരിച്ചിരുന്ന സമയത്ത്, ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന സമയത്ത് തന്നെ മലയാള സിനിമ എന്ന് പറയുന്നത് ഒരു മട്ടാഞ്ചേരി മാഫിയയുടെ ഗ്രൂപ്പിലാണ്, അല്ലെങ്കിൽ അവരെ ഒരു പവർ ഗ്രൂപ്പ് തന്നെയുണ്ട്, മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് കുറച്ച് പേരാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അത് അറിഞ്ഞ ഉടനെ തന്നെ വരുന്ന സർക്കാരുകൾ അതിനൊരു നിയന്ത്രണം കൊണ്ടുവന്നിരുന്നെങ്കിൽ, അവരെ പിടിച്ചിരുന്നെങ്കിൽ, ഇന്ന് ഒരു ഹേമ കമ്മിറ്റിയെ ഇറക്കി 1 കോടി രൂപ കൊടുത്ത് ഇത്രയും വലിയൊരു കൊണ്ടുവരില്ലായിരുന്നു. അതായത് മുളയിൽ സിനിമാ മേഖല മാത്രമാണോ ഇങ്ങനത്തെയുള്ള മാഫിയ ഉള്ളത്? അല്ലല്ലോ, സകല മേഖലയിലും ഈ എല്ലാ മേഖലയിലുണ്ട്. ഇപ്പം മാധ്യമ മേഖലയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു മാഫിയുണ്ട്, തൊഴിൽ മേഖലയിൽ നോക്കിക്കഴിഞ്ഞാൽ, ടെക്സ്റ്റൈൽസ് എടുത്തു കഴിഞ്ഞാൽ മാഫിയ, ഏത് മേഖലയിൽ എടുത്ത് നോക്കിയിരുന്നാലും ഈ മാഫിയകളുണ്ട്. പക്ഷെ അത് പറയാതെ പറഞ്ഞു വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ സിനിമാ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇതിനൊരു ഉദാഹരണമാണ്. ഇപ്പോൾ ടെക്സ്റ്റൈൽസ് എടുത്തു കഴിഞ്ഞാൽ ഉണ്ട്, സ്വകാര്യ മേഖലയിലുണ്ട്, മാധ്യമ മേഖലയിൽ ചിലപ്പം ഉണ്ട്, ചിലപ്പോൾ ഇല്ല, ഉണ്ടാവും. അങ്ങനെ സ്വകാര്യ മേഖലയിലല്ല, സീരിയൽ മേഖലയിലുണ്ട്. ഇത് ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത് ഒറ്റ ഒരു ഇതാണ്, അതായത് ഒരു മഞ്ഞുമലയിലെ ഒരറ്റം മാത്രമാണ്. സർക്കാർ ചെയ്യേണ്ടത് കംപ്ലീറ്റ് മൊത്തത്തിലൊരു ഒരു പഠനം നടത്തുക. സർക്കാർ അത് ചെയ്യുന്നില്ലല്ലോ പഠനം. ഈ വാങ്ങിച്ച് ഈ 4 വർഷമായി കിട്ടിയ ഈ സാധനം കൊണ്ട് പൂഴ്ത്തി വെച്ചിട്ട് എന്തെല്ലാം കോലാഹലങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് ലാസ്റ്റ് ഈ സാധനം പുറത്തു വന്നത്. അത് ഈ റിപ്പോർട്ട് പുറത്തു വരുന്ന അവസാന നിമിഷം പോലും കോടതിയിൽ രഞ്ജിനിയുടെ ഹർജി പോയി, അത് തള്ളിയതിനു ശേഷം മാത്രമാണ് ഈ റിപ്പോർട്ട് പുറത്തേക്ക് വന്നത്. അപ്പൊ എന്തെല്ലാം വിധത്തിൽ ഈ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ പറ്റുമോ അതെല്ലാം സർക്കാർ നോക്കുന്നുണ്ട്. അത് സർക്കാർ നോക്കി, ഇതിപ്പം തന്നെ പുറത്തു വന്നു. ആദ്യം KB ഗണേഷ് കുമാറിന്റെ പേര് പറഞ്ഞു. പുറത്തു വന്നിട്ട് ഇപ്പൊ സർക്കാർ എന്താ ചെയ്യുന്നത്? എല്ലാം ചെയ്യുന്നു, ഒന്നും ചെയ്യില്ല. കാരണം MLAയുടെ മുകേഷ് MLAയെ രാജിവെപ്പിക്കാൻ പറ്റില്ല, KB ഗണേഷ് കുമാറിനെ രാജിവെപ്പിക്കാൻ പറ്റില്ല. കാരണം ഇവർ രണ്ടുപേരുമാണ് മലയാള സിനിമയെ ഇത്രത്തോളം തകർത്തത് എന്ന് പറയുന്നതിൽ ഒരു സംശയവുമില്ല. ഇവർ രണ്ടുപേരുടെയും ഒരു പവർ ഗ്രൂപ്പ് തന്നെ അവിടെയുണ്ട്. ഇപ്പൊ അമ്മ സംഘടനയിൽ കൂട്ടത്തോടെ ഒരു രാജിവെക്കുക, രാജിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ തന്നെ അവിടെയും ഓരോ സംശയം. അമ്മ സംഘടന അധികാരം ഏറ്റത് ഇപ്പം മോഹൻലാൽ അടക്കമുള്ളവർ അധികാരം ഏറ്റത് കുറച്ച് ദിവസമേ ആയുള്ളൂ. അപ്പോൾ ഇതിനു മുന്നേ അമ്മ സംഘടനയിൽ ഉണ്ടവർ, അതായത്
ഇടവേള ബാബു അടക്കമുള്ളവർ ഉത്തരം പറയേണ്ട കാര്യമാണ്. അമ്മാ സംഘടനയിൽ എന്തുകൊണ്ട് പക്ഷെ അവര് ഒരു രാജ്യം എന്നൊരു സാധനം കൊണ്ടുവന്നിട്ട് ഇതിൽ നിന്ന് നൈസായിട്ട് ഇറങ്ങി പോകുന്ന സമീപനമല്ലേ സ്വീകരിച്ചത്? അപ്പൊ ആർക്കും ആരോടും ഒരു ഉത്തരവാദിത്തമുണ്ട്? ഈ സർക്കാരിനെ ഭരിക്കുന്ന സർക്കാരിനെ പോലും സ്ത്രീകളോടോ ജനങ്ങളോടോ ആർക്കും ഒരു ഉത്തരവാദിത്തമില്ല. പിന്നെ അവർക്ക് എന്ത് ഭരിക്കാൻ എന്ത് അർഹതയാണുള്ളത്? ഒരു അർഹതയില്ല. അതായത് ഇപ്പം ആദ്യമേ തന്നെ സാംസ്കാരിക മന്ത്രി തന്നെ രാജിവെക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം 4 വർഷത്തോളമായി കയ്യിലിരുന്ന ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സജി ചെറിയാനോട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? അത് വെച്ചിട്ട് ചുമ്മാ കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത്രയും വലിയ മലയാള സിനിമാ ഇൻഡസ്ട്രിയിൽ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഉണ്ടാകുന്നു ഇവിടെ. ആ സമയത്ത് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി എന്ന നിലയിൽ കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന രീതിയിൽ അതിനെ തന്നെ നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ട ഒരു മന്ത്രി ആ റിപ്പോർട്ടും വെച്ച് ഇങ്ങനെ അതിലെ കോഴി കോഴി അടയിരിക്കുന്നു. സാംസ്കാരിക മന്ത്രിയോട് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിനുശേഷം പോട്ടെ, രഞ്ജിത്ത് വന്നു. രഞ്ജിത്തിനെന്ന് നമുക്കറിയാം, IFFK ജനങ്ങളെ തന്നെ എടുത്ത് കൂവി എടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു വ്യക്തിയാണ്. ആ രഞ്ജിത്തിനെ പോലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് സജി ചെറിയൻ എത്തുമ്പോൾ ഒരു മന്ത്രി എന്ന തരത്തിലേക്ക് അതിന്റെ അങ്ങേ അറ്റം താഴ്ന്ന ലെവലിലേക്ക് സജി ചെറിയൻ പോകുന്നത് തന്നെ സാംസ്കാരിക വകുപ്പിന് തന്നെ നാണക്കേടാണ്. തീർച്ചയായും ഒരു ജനപ്രതി എന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും ജനങ്ങളെ സേഫ് ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്യണം. ഇതിവര് എന്താ ചെയ്യുന്നത്? ഇവര് അതിക്രമത്തിന് എത്രത്തോളം പ്രോത്സാഹിക്കുമോ അതെല്ലാം പ്രോത്സാഹിപ്പിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു വെക്കുക മാത്രമേ ചെയ്യുന്നത്. പക്ഷെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൽ തെളിവില്ല. ഇപ്പം നടി വന്ന് പറയുകയാണ് എന്നെ എനിക്ക് അതിക്രമം നേരിട്ടു, പക്ഷെ അതിനെ സ്ഥാപിക്കാൻ തക്ക ഒരു തെളിവും അവരുടെ പക്കൽ ഉണ്ടാവില്ല. ഇതിപ്പം എത്തി നിൽക്കുന്ന കേസ് എന്ന് വെച്ചാൽ സരിത കേസ് വെച്ച് കഴിഞ്ഞാൽ, സോളാർ കേസ് വെച്ച് കഴിഞ്ഞാൽ സരിത നേരത്തെ ഒരു വെളിപ്പെടുത്തിയ ഒരു കേസുണ്ട്. ഉമ്മൻചാണ്ടി എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു ഒരു നിയമസഭ MLA ഹോസ്റ്റലിൽ വെച്ചിട്ട്, അതുപോലെ ഇങ്ങനെയാണ് അടുത്ത ആള് കോൺഗ്രസിന്റെ അനിൽകുമാർ ചെയ്തു. അങ്ങനെ ഒരുപാട് ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ അവസാനം CV തന്നെ അന്വേഷിച്ച് വരികയാണ്. ആ ഇതിൽ തെളിവില്ല. അപ്പോ കേസെടുക്കുക, അപ്പോ കേരള പോലീസ് ഇപ്പോൾ അന്വേഷിക്കുമ്പോൾ മുകേഷിന്റെ പേരിലും കേസ് എടുക്കേണ്ടി വരും. ആരോപണം വന്നു, രഞ്ജിത്തിന്റെ പേരിൽ വന്ന് കേസ് എടുക്കണം. അപ്പോ ഇവർക്കൊരു തെളിവ് കിട്ടാത്തത് ഈ ഒരു കേസ് വലിയ രീതിയിൽ അന്വേഷിക്കില്ല, അതായത് വലിയ രീതിയിൽ ഈ കേസ് അങ്ങോട്ടേക്ക് പോകത്തില്ല. അതായത് ഇവരുടെ പവർ ഉപയോഗിച്ചിട്ട് ഈ ഏത് കേസുകളാണോ വരുന്നത് അതെല്ലാം തേച്ചു മാച്ചു കളയാനുള്ള അധികാരം ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആരോപണങ്ങളെ മുന്നിലേക്ക് വരുന്നവര് അത് അടിച്ചമർത്തപ്പെടും. ഒരു ആദ്യം ഒരു 2 ദിവസം ഇതൊരു 5 കോളത്തിൽ ഒതുങ്ങുന്ന വാർത്തയാണെങ്കിൽ അത് 3ാമത്തെ ദിവസം അത് ഒരു 1 കോളത്തിൽ ഒതുങ്ങുന്ന വാർത്തയായി മാറും. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ അവർ അനുഭവിക്കുന്ന പ്രഷറാണ്. പക്ഷെ ഇതിന് സർക്കാർ അവരെ സേഫ് ചെയ്യാ ചെയ്യുന്നത്, കുറ്റവാളികളെ സേഫ് ചെയ്യാ ചെയ്യുന്നത്. ജനപ്രതിനിധികൾ ഇത്തരത്തിൽ കുറ്റം ആരോപിക്കപ്പെടുമ്പോൾ ഇവർക്ക് അധികാരത്തിൽ തുടങ്ങാൻ എന്താണ് യോഗ്യതയുള്ളത്? പണ്ട് മുതലേ കേന്ദ്രം മുതലേ പറയുന്ന ഒരു കാര്യമുണ്ട്, സിനിമാ മേഖലയിൽ തന്നെ അവിടെ സെറ്റിൽ ഒരു സുരക്ഷാ സംവിധാനമുള്ള ഒരു അതോറിറ്റി വേണം. അതിവരെ പാലിക്കുന്നില്ല. രാത്രി പോലും ഇന്ന ഇത്ര മണി മുതൽ ഇത്ര മണി വരെ സിനിമ ഷൂട്ടിംഗ് വേണമെന്ന് പറയുന്നുണ്ട്, അവരത് ചെയ്യുന്നില്ല. ഓരോ ഒരു കാര്യത്തിനും തന്നെ സിനിമാ ഇൻഡസ്ട്രിയിലുള്ളവർ ഒരു പ്രോപ്പറായിട്ട് ഒരു കാര്യം ചെയ്യുന്നില്ല. ഇപ്പോൾ തന്നെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടാണ് ഇപ്പോൾ ചൂടുപിടിച്ച് നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു വാർത്ത കയറി വരുമ്പോൾ ഹേമ കമ്മീഷൻ അവിടെ അടയിരിക്കും. ഈ പ്രത്യേക ഈ വാർത്ത സ്വാഭാവികമായി സൈഡിലേക്ക് ഒതുക്കപ്പെടുന്നു. പക്ഷേ ഇവ ഈ വിഭാഗം നടക്കുമ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള വിഭാഗങ്ങൾ ഇവിടെ മാത്രമാണ് നടക്കുന്നത് അല്ലെ? ബാക്കിയുള്ള സർക്കാർ സ്ഥാപനങ്ങളിലെല്ലാം ഉണ്ട്. സർക്കാരിന്റെ ഭാഗം തന്നെ വാർഷിക റിപ്പോർട്ട് എന്ന രീതിയിൽ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അവര് രേഖപ്പെടുത്തുന്നു. പക്ഷെ ആ റിപ്പോർട്ടുകൾ ഒരിക്കലും ഒരു മാധ്യമങ്ങളോ ഒരു വഴിയിൽ ഒരു ചർച്ച ഉണ്ടാവുകയോ അല്ലെങ്കിൽ അവരുടെ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് ആരെങ്കിലും ചിന്തിക്കുകയോ അല്ലെങ്കിൽ ഇടപെടുകയോ ചെയ്തിട്ടില്ല. അത് ഈ സർക്കാരിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾക്ക് നേരെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് അതിന് നേരെ ആരും പ്രതികരിക്കുന്നില്ല? അല്ലെങ്കിൽ ആ ഈ റിപ്പോർട്ടുകളൊന്നും പുറം ലോകം കാണാത്തത്? ഒരു ഹേമ കമ്മിറ്റി 1 കോടി ചിലവഴിച്ച് ഹേമ കമ്മിറ്റി കൊണ്ടുവന്ന റിപ്പോർട്ട് മാത്രമേ വിവാദമാകത്തുള്ളൂ. അല്ലെ, ഈ ഈ വിവാദമാകുന്ന റിപ്പോർട്ട് പോലും ഹേമ കമ്മിറ്റി പോലും ഇത് പൂർണ്ണമായ ഒരു അന്വേഷണത്തിൽ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരിക്കലും അത്തരത്തിൽ അന്വേഷണം ഉണ്ടാവാൻ സാധ്യതയില്ല. ഇപ്പോഴത്തെ ന്യൂസ് ഹേമ കമ്മിറ്റിയാണ്. അതിനുശേഷം ഒരു 2 ദിവസം കഴിഞ്ഞ് ഇനി വേറെ ഏതെങ്കിലും ഒരു വാർത്ത കയറി വരുമ്പോൾ ഈ സർക്കാർ നിയോഗിച്ച ഈ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ ഓരോ ഉദ്യോഗസ്ഥരെയും ഇവർ സ്ഥലം മാറ്റുകയോ പുതിയൊരു ദൗത്യം കൊടുക്കുകയോ ചെയ്യും, അവിടെ കൊണ്ട് നിർത്തും. ഇത് രാഷ്ട്രീയപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് UDFനും BJPക്കും ഇത് എളുപ്പമാണ്. കാരണം കൊല്ലം പിടിച്ചെടുക്കാൻ, ഇപ്പൊ കൊല്ലത്ത് ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുമ്പോൾ അവിടെ കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായിരുന്നു സിനിമാ നടൻ. അപ്പോ വലിയ രീതിയിൽ കൃഷ്ണകുമാറിന് അവിടെ കിട്ടിയതിനെക്കാട്ടി 2014 സംബന്ധിച്ച് കിട്ടിയതിനെക്കാട്ടി 19 സംബന്ധിച്ച് കിട്ടിയതിനെക്കാട്ടി ഒരു വോട്ട് BJP കൊല്ലത്ത് പിടിച്ചെടുത്തു. മുകേഷ് ഒരു
ഇപ്പൊ തന്നെ മുകേഷിന്റെ ഇമേജ് തകർന്നു നിൽക്കുകയാണ് സ്ത്രീ വിഷയങ്ങളിൽ. അതുമാത്രമല്ല, മുകേഷിന്റെ ആദ്യ ഭാര്യ തന്നെ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ പറയുന്നത്, ഞാനത് പുറത്ത് പറയാത്തതാണ്,